ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം അതിരാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അയൽ ജില്ലകളിൽ നിന്നുള്ള വനപാലകരും ഇന്ന് ദൗത്യ സംഘത്തിനൊപ്പം ചേരും. തിരുനെല്ലി പഞ്ചായത്തിലെയും മാനന്തവാടി നഗരസഭയിലെ ചില ഡിവിഷനുകളിലെയും സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ടാവും. അരുൺ അമൃതനാഥ് ബാവലിയിൽ നിന്ന് ചേരുന്നുണ്ട്, രാഹുൽ കെ വി മണ്ണുണ്ടി കോളനിയിൽ നിന്നും ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം അരുൺ അമൃതനാഥിലേക്ക് പോവാം. അരുൺ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ആനയെ ട്രാക്ക് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ആരംഭിച്ചു എന്നറിയുന്നു. ഇന്ന് എന്തൊക്കെ പരിപാടികളോട് കൂടിയാണ് ആരംഭിക്കുക? എന്താണ് ഇന്ന് പൊതുവെ വനം വകുപ്പിന്റെ ഒരു നീക്കം? ഗുഡ് മോർണിംഗ് മോത്തി. എനിക്ക് പിറകിലായത് കോന്നി സുരേന്ദ്രനെ കാണാം. ഇന്നലെ ഈ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ മിഷനിലാണ് ഈ കുങ്കിയാനകൾ തയ്യാറെടുക്കുന്നത്. ഇന്നലെ ഈ കാട്ടാനയ്ക്ക് സമീപം വരെ എത്തി കാട്ടാനയെ വളഞ്ഞു. പക്ഷെ അവിടെ നിന്നാണ് ഈ കാട്ടാന ദിശ മാറി മണ്ണുണ്ടി കോളനിയിലേക്ക് വീണ്ടും പോയത്. ഈ ആനയുടെ സഞ്ചാര പാത തന്നെയാണ് ഏറ്റവും വെല്ലുവിളി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഈ നിരീക്ഷണങ്ങൾ ഊർജിതമാക്കുമെന്ന് വനം വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. രാത്രി ആനയെ മുഴുവൻ നിരീക്ഷിക്കും. ആനയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ദൗത്യത്തിലെ പ്രധാന ഘടകം. കാരണം മിഷൻ അനിശ്ചിതത്വത്തിൽ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ ആന കാട് കയറുകയാണെങ്കിൽ അത് ഏറെ ദുഷ്കരമാകും. കാരണം ഈ നാഗർഹോൾ മേഖലയോട് അടുത്തുള്ള പ്രദേശത്ത് തന്നെയാണ് കൂടുതലും ആന ഇന്നലെ തങ്ങിയത്. ഈ മണ്ണുണ്ടി മേഖലയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് കർണാടക ഭാഗത്തേക്കുള്ള വനമേഖലയാണ്. ആ ഭാഗത്തേക്ക് ആന പോകാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ച് ഈ ഉൾവനത്തിൽ നിന്ന് മയക്കുവെടി വെക്കുന്നത് സാധ്യമല്ല എന്നൊരു നിഗമനമാണുള്ളത്. അതിന് തന്നെയാണ് ഇന്നലെയും ശ്രമിച്ചത്. ആനയെ പുറത്തേക്ക് എത്തിച്ച ഉൾവനത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനാണ് കുങ്കികളെ ഇന്നലെ തന്നെ ഈ ചെമ്പകപ്പാറ എന്ന് പറയുന്ന ആ ഒരു വനമേഖലയിലേക്ക് കൊണ്ടുപോയിരുന്നത്. അവിടെ നിന്ന് ആനയെ പുറത്തെത്തിച്ചിട്ട് മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. നാട്ടുകാർ അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് ഈ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ആനയെ പിടികൂടുമെന്ന്. അത് അസ്ഥാനത്തായതോടെയാണ് ഇന്നലെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. അങ്ങനെ ഒരു അനിശ്ചിതത്വം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിനം ഏറ്റവും നിർണായകം തന്നെയാണ്. ആന എവിടെയുണ്ടെന്ന് ആദ്യം കണ്ടെത്തണം. ഇന്നലെ നമ്മൾ കണ്ടതാണ് രാവിലെ ഒരു ഉച്ച സമയത്തോടു കൂടിയാണ് റേഡിയോ കോളിൽ നിന്നുള്ള ഒരു സിഗ്നൽ ലഭിച്ചു. ആനയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത് ഇന്ന ഒരു മേഖലയിലുണ്ട് ആന എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ദ്രുതഗതിയിൽ ഒരു മിഷന് വനംവകുപ്പ് തയ്യാറെടുക്കുന്നു. ഏകദേശം മയക്കുവെടി അല്പസമയത്തിനുണ്ടാകും എന്നുള്ള ഒരു നിലയിലെത്തുന്നു. അവിടെ നിന്നാണ് ആന ദിശ മാറിപ്പോയത്. അതാണ് വലിയ ഒരാശങ്കയ്ക്കും അനിശ്ചിതത്വത്തിനുമൊക്കെ വഴിയാക്കിയത്. എന്തായാലും ഇന്ന് ആന എവിടെയുണ്ടെന്ന് ട്രാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വനംവകുപ്പ് പറയുന്നു. ആന എവിടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും വനംവകുപ്പിന്റെ നീക്കങ്ങൾ. നിലവിൽ ആനയുടെ ഒരു ലൊക്കേഷൻ ഇന്നലെ ഏറ്റവും അവസാനമായി ഉണ്ടായിരുന്നത് മണ്ണുണ്ടി മേഖലയിലായിരുന്നു. നാഗർഹോൾ വന മേഖലയുമായി സമീപത്തുള്ള മണ്ണുണ്ടി കോളനിക്ക് അടുത്തായിരുന്നു ആന ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ നമുക്ക് ലഭിക്കേണ്ടതായുണ്ട്. വനംവകുപ്പിൽ നിന്ന് നമുക്ക് എന്തായാലും വിവരം ലഭിക്കും വരും മണിക്കൂറിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുങ്കി ആനകൾ എന്തായാലും ഈ ബാവലി ക്യാമ്പിൽ ഉണ്ട്. ബാവലിയിലെ ഫോറസ്റ്റ് ഡിപ്പോയിലാണ് കുങ്കിയാനകൾ. കോന്നി സുരേന്ദ്രനും വിക്രമും സൂര്യയും ഭരത്തും അടങ്ങുന്ന നാല് കുങ്കിയാനകൾ തന്നെയാണ് മിഷന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇന്നലെ കുങ്കിയാനകൾ ആദ്യഘട്ടം എന്നോണം ഈ വനമേഖലയിലേക്കൊക്കെ ആനയെ തളയ്ക്കാനായി പോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇതാ ബാവലി ക്യാമ്പിലാണ്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും വനംവകുപ്പിന്റെ നീക്കം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനയെ ട്രാക്ക് ചെയ്ത് ആന എവിടെയുണ്ടെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആന ഈ വനമേഖലയിൽ തുടരുകയാണോ അതോ മറ്റു മേഖലയിലുള്ളോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അത് അനുസരിച്ചായിരിക്കും ഈ മിഷന്റെ ഒരു ഭാവി എന്ന് പറയുന്നത്. മോത്തി.